ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും നിങ്ങൾ സൺസ്ക്രീൻ മേടിക്കുമ്പോഴേക്കും SPF 50 ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ ഔട്ട്ഡോർ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ SPF 50+ മസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇനി വീട്ടിൽ നിൽക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് വെളിയിൽ പോകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SPF 30 മതി. പിന്നെ ഇതിനകത്ത് PA++ എന്നുണ്ടാവും. ആ PA 3+ ഉള്ളത് തന്നെ നിങ്ങൾ നോക്കി മേടിക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം UVA and UVB എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടോ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സൺസ്ക്രീൻ നിങ്ങൾ മേടിക്കാവുള്ളൂ. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ നിങ്ങൾക്ക് കിട്ടി. ഇനി ആ സൺസ്ക്രീൻ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. നിങ്ങളുടെ ഓയിലി സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഡ്രൈ ടച്ച്, ഡ്രൈ മാറ്റ് ടച്ച്, ഇല്ലെങ്കിൽ മാറ്റ് എന്നൊക്കെ എഴുതിയിട്ടുള്ളതായിരിക്കും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് കൂടുതൽ ചേരുന്നത്. ഇനി നിങ്ങളുടെ ഡ്രൈ ടു നോർമൽ സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ്രേറ്റ് എന്ന് എഴുതിയിട്ടുള്ള, ഗ്ലോയിങ് എന്ന് എഴുതിയിട്ടുള്ള ഏത് സൺസ്ക്രീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ട്രയൽ ആൻഡ് എറർ ചെയ്യുക. അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റും വർക്ക് ചെയ്യും. സോ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.